പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ ആർ കിരൺ ബാബുവാണ്. കിരൺ, സ്വാഗതം. നമ്മൾ ഏറ്റവും അധികം ഇലക്ഷൻ ചാനലിൽ ഇതുവരെ ചർച്ച ചെയ്തത് രാജസ്ഥാനെ കുറിച്ചാണ്. രാജസ്ഥാന്റെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ തന്നെ ബി ജെ പി, കോൺഗ്രസ്, ഈ രാഷ്ട്രീയ പാർട്ടികൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ, അവിടുത്തെ ജാതി സമവാക്യങ്ങൾ, ഒപ്പം രാഷ്ട്രീയ അന്തരീക്ഷം, ഇവയെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിലെ ചെറു പാർട്ടികളുടെ സ്വാധീനം. ഒപ്പം പലപ്പോഴും ബി ജെ പിയിലും കോൺഗ്രസിലും ഒരുപോലെ വിമതശല്യം ഉണ്ടാകാറുണ്ട്. ആ വിമതരാകട്ടെ ചില നേതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യവും നമ്മൾ കാണാറുണ്ട്. ഇതിൽ എത്ര പേർ വിജയിക്കുന്നു, സ്വതന്ത്ര എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഇതെല്ലാം ഈ അധികാരം ഉറപ്പിച്ചാൽ പോലും ആരാകണം മുഖ്യമന്ത്രി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമാകുന്ന ഇന്നലകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറു പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിൽ. അഭിലാഷ്, രാജസ്ഥാനെ സംബന്ധിച്ച് രാജസ്ഥാന്റെ രാഷ്ട്രീയം തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്ന ഒരു കാലത്ത് ബി ജെ പിയും കോൺഗ്രസും എങ്ങനെയായിരുന്നു രാജസ്ഥാനെ കണ്ടത്, ആ മട്ടിലല്ല ഇപ്പോൾ രണ്ടുപേരും രാജസ്ഥാനത്തെ സംസ്ഥാനത്തെ കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ അങ്ങനെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമല്ല രാജസ്ഥാനിലെ. ഒരു രീതി തന്നെ 1993 മുതൽ തുടങ്ങിയതാണ്, ഇങ്ങനെ ഓരോ വർഷം 5 വർഷവും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 98 മുതൽ 3 തവണയായി ഗെലോട്ട് ഭരണത്തിലേക്ക് കയറി. അതിനിടയ്ക്ക് 2 തവണ വന്നത് വസുന്ധരാ സിന്ധ്യയാണ് ബി ജെ പിയുടെ. അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് മധ്യപ്രദേശിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയിലാണ് മത്സരിച്ചത്. പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ ഇത്തവണ അങ്ങനെ ഒരു പ്രതീക്ഷ കോൺഗ്രസ് കൽപ്പിച്ചിരുന്നില്ല. ബി ജെ പി അനായാസമായ ഒരു വിജയമാണ് അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. സ്വാഭാവികമാണല്ലോ ഇങ്ങനെ ഒരു ഭരണമാറ്റം എന്നൊക്കെ മട്ടിലാണ് നിന്നത്. പക്ഷേ ചിലപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യതകളിലേക്കൊക്കെ ഇപ്പോൾ വീണ്ടും ഒരു ഭരണ തുടർച്ചയുടെ സാധ്യതകളൊക്കെ ഇപ്പോൾ അവസാന നിമിഷങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ പൊളിറ്റിക്സിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് മോദി തന്നെ നേരിട്ട് നിന്നുകൊണ്ട് വലിയ ഈ അവസാന ഘട്ടത്തിലൊക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നിയന്ത്രിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ ഉണ്ടായി. കോൺഗ്രസും വലിയ ആത്മവിശ്വാസത്തിലാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, സാധാരണ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു എല്ലാം ജയിക്കുമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരാളൊന്നുമല്ല. ജയം കുറവാണെങ്കിൽ ആ ഒരു ആ മട്ടില് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവസാന നിമിഷത്തിൽ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് വീണ്ടും ഭരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് കള്ളം ഇങ്ങനെ നിറഞ്ഞ് എങ്ങോട്ടും മറിയാം, ബി ജെ പിയിലേക്ക് മറിയാനും കോൺഗ്രസിലേക്ക് മറിയാനുള്ള സാധ്യത ഒരേപോലെയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ അവസാന നിമിഷവും അവിടുത്തെ അടിയൊഴുക്കുകൾ മാറി മറിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്.